നിങ്ങൾക്കായി ഞാൻ പുതിയൊരു എന്റെ പുതിയൊരു എപ്പിസോഡാണിത്. ഇത് നിങ്ങൾ ദയവായി എല്ലാവരും കണ്ട് കൈയടിക്കുകയും ചെയ്യണം. അതോടൊപ്പം ലൈക്കും ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇതിന്റെ താഴെ കാണുന്ന ബെല്ലൈക്കൺ ടിക്കിനകത്ത് ടിക്കുകയും ചെയ്യണം. നിങ്ങൾക്കായി എനിക്ക് സ്വാഗതം. ഞാൻ എന്റെ വീഡിയോ ഞാൻ തുടങ്ങാൻ പോവുകയാണ്. എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഈ ഒരു നമസ്കാരത്തിലൂടെ ചാനൽ തുടങ്ങിയ ആരോമൽ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന കേരളത്തിലെ യൂട്യൂബേഴ്സിന്റെ ഇടയിൽ സ്ഥാനം ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ട്രെൻഡിംഗ് ആയി നിൽക്കുന്ന ആരോമലിനെ കുറിച്ച് ഒരു റിവ്യൂ ചെയ്യാനാണ്. അതിൻ്റെ കൂടെ ആരോമലിന്റെ അക്കൗണ്ട് അർജുൻ്റെ അക്കൗണ്ടുമായി ഒന്ന് കമ്പയർ ചെയ്യാനും കൂടി. ഞാനിവിടെ ആരോമലിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ വേണ്ടിയിട്ട് സോഷ്യൽ ബ്ലേഡ് എന്ന് പറയുന്ന ഫേമസ് ആയിട്ടുള്ള വെബ്സൈറ്റാണ് യൂസ് ചെയ്യുന്നത്. ആരോമലിൻ്റെ പേരടിച്ച് ഡീറ്റെയിൽസ് സെർച്ച് ചെയ്യാനാണ് പോകുന്നത്. പേരടിച്ചിടം തന്നെ ഇഷ്ടം പോലെ ആരോമലിൻ്റെ പേരിൽ ചാനൽസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒറിജിനൽ അക്കൗണ്ട് എടുക്കണം. ടോപ്പിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ആരോമലിൻ്റെ അക്കൗണ്ട്. ഗ്രേഡൊന്നും വന്നിട്ടില്ല ആരോമലിനെ, പുതുതായി തുടങ്ങിക്കൊണ്ടേയിരിക്കും. ചാനൽ ക്രിയേറ്റ് ചെയ്തത് ജൂലൈ 7th തുടങ്ങിയിട്ട് 1 month പോലും ആയിട്ടില്ല. അതിനുള്ളിൽ തന്നെ അവനക്ക് 72K സബ്സ്ക്രൈബർ എത്തിയിട്ടുണ്ട്. ആകെ അപ്ലോഡ് ചെയ്തത് 5 videos മാത്രമാണ്. പിന്നെ വ്യൂവേഴ്സ് ആണെങ്കിൽ 1,400,000 മേലയിൽ വ്യൂവേഴ്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്കിവിടെ കാണാം ആരോമലിൻ്റെ എസ്റ്റിമേറ്റഡ് മന്ത്ലി ഏണിംഗ് ും പിന്നെ എസ്റ്റിമേറ്റഡ് ഇയർലി ഏണിങ്ങുമാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ മോണിറ്ററിങ് ആയിട്ടില്ല, പക്ഷേ ഇത്രയും കിട്ടാമെന്ന് ചാൻസ് ആണ് പറയുന്നത്. 3 months കൊണ്ട് ഇത്രയും സബ്സ്ക്രൈബറെയും വ്യൂവേഴ്സും ആരോമലിൽ കിട്ടാൻ കാരണം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ട്രോൾ ഗ്രൂപ്പുകളാണ്. ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ ഇത്രയും ട്രെൻഡിങ് ആയി മാറാൻ ആരോമലിന് പറ്റി. അടുത്തതായി ഇവിടെ കൊടുത്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആരോമലിൻ്റെ തുടക്കം മുതലുള്ള വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിൻ്റെയും എസ്റ്റിമേറ്റ് ഏണിങ്ങിൻ്റെയും കണക്കാണ്. ഓരോ ദിവസത്തെയും ഉണ്ടാവും. അപ്പോൾ ഫസ്റ്റത്തെ വീഡിയോ തന്നെ ആരോമലിന് 1.81K സബ്സ്ക്രൈബർ കിട്ടീന്. വീഡിയോ വ്യൂ ആണെങ്കിൽ 16,000 കിട്ടീന്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റൂ 1.8K 72K ആരോമലിൻ്റെ സബ്സ്ക്രൈബ് കൗണ്ട് കൂടിയിട്ടുണ്ട്. ഇനിയും കൂടുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഡെയിലി 2.25K വെച്ചിട്ട് ആരോമലിൻ്റെ സബ്സ്ക്രൈബർ കിട്ടുന്നുണ്ട്. അടുത്തതായി ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോമലിൻ്റെ അക്കൗണ്ട് അർജുൻ്റെ അക്കൗണ്ടുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുന്നതാണ്. രണ്ടാളെയും ഗ്രോത്ത് പെട്ടെന്നായിരുന്നു. രണ്ടാഴ്ചത്തിനുള്ളിൽ തന്നെ നല്ല സബ്സ്ക്രൈബർ ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഗ്രോത്ത് കാണാൻ പറ്റൂ അർജുൻ്റെയും ആരോമലിൻ്റെയും. അർജുൻ്റെ റെഡിലും ആരോമലിൻ്റെ ബ്ലൂ കളറിലാണ് ഉള്ളത്. അർജുൻ്റെ ചാനൽ മെയിലാണ് തുടങ്ങിയത്, ആരോമലിൻ്റെ ആണെങ്കിൽ ജൂലൈയിലും. അപ്പോൾ ആരോമലിൻ്റെയും നല്ലൊരു ഉയർച്ചയിലേക്കാണ് കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം സബ്സ്ക്രൈബർ കൗണ്ട് അർജുൻ തന്നെയാണ് കൂടുതൽ എല്ലാവർക്കും അറിയാം. നിങ്ങളിവിടെ കമ്പയർ ചെയ്ത് നോക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുന് ഒരു 27 വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആരോമലാണെങ്കിൽ 5 videos അപ്ലോഡ് ചെയ്തു. അപ്പോഴത്തേക്ക് തന്നെ വ്യൂവേഴ്സ് നോക്കിയാണ് അർജുനും 1,300,000 വ്യൂവേഴ്സ് ആരോമലിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അർജുൻ്റെ അക്കൗണ്ട് എന്ന് വെച്ചാൽ കുറച്ച് മുന്നേ ആണെങ്കിലും അർജുൻ ട്രെൻഡിങ്ങിൽ വന്നത് ഈ അടുത്താണ്. അതും ഒരു ഈ ലോക്ക്ഡൗണിന് ശേഷമാണ് അർജുൻ ക്ലിക്കായത്. അപ്പോൾ എന്തുകൊണ്ടും ആരോമലും അർജുൻ്റെ അതേ ഇതിൽ തന്നെ ഉയരുന്നുണ്ട് വ്യൂവേഴ്സിൻ്റെ ഇതായാലും. രണ്ടാളും വ്യത്യസ്ത ഇതിലാണെങ്കിൽ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നതെങ്കിലും രണ്ടാളെ ഒരുപോലെ ജനങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മനസ്സിലാക്കാം. അടുത്തതായി എസ്റ്റിമേറ്റഡ് ഏണിങ് കമ്പാരിസണാണ്. കമ്പയർ ചെയ്യാനൊന്നും ആയിട്ടില്ല, ആരോമലിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ, അവൻ്റെ മോണിറ്ററിങ് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഏണിങ്ങിനെ കമ്പയർ ചെയ്യുന്നതല്ല, ഇനി ഭാവിയിൽ ഇതുപോലെയാണ് ഏണിങ് രണ്ടാളെയും ഉണ്ടാവാനെന്നാണ് ഇതിൽ കാണിക്കുന്നത്. ഇപ്പോൾ മോണിറ്ററിങ് തുടങ്ങിയെങ്കിൽ തന്നെ ആരോമലിന് ഈ ഒരു എമൗണ്ടാണ് കിട്ടാൻ, അർജുന് ഈ ഒരു എമൗണ്ട്. ഇത് ആക്യുറേറ്റ് അല്ല, ഏകദേശം വ്യൂവിൻ്റെ എല്ലാം കണക്ക് വെച്ചിട്ട് പറയുന്നതാണ്. പക്ഷേ നിങ്ങൾ നോക്കേണ്ടത് ഡെയിലി ആവറേജ് വ്യൂവിൽ സബ്സ്ക്രൈബർ കണക്കിലും അർജുനെക്കാട്ടിയും മുന്നിലുള്ളത് ആരോമലാണ്. ഡെയിലി ആവറേജ് സബ്സ്ക്രൈബർ 4,000 അർജുനുണ്ടെങ്കിൽ 5,000 മേലിൽ ആരോമൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഡെയിലി ആവറേജ് വ്യൂവിൽ അർജുൻ തന്നെയാണ് മുന്നിൽ, 371,000 ഒരു ദിവസം വെച്ച് കിട്ടുന്നുണ്ട്. ആരോമലിനാണെങ്കിൽ 104,000 മേലാണ് കിട്ടുന്നത്. അടുത്തതായിട്ട് പറയുന്നത് ഫ്യൂച്ചർ പ്രഡിക്ഷനാണ്. ഫ്യൂച്ചർ പ്രഡിക്ഷനിൽ
ആണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. അർജുനെ ഫ്യൂച്ചറിൽ ആരാമൽ കടത്തിവിടുമെന്നാണ് ഇതിൽ പറയുന്നത്. എനിക്ക് കാണാൻ പറ്റും അർജുനെ ക്രോസ് ചെയ്യുന്നതായിട്ട് കാണാം. ഒരു ബ്ലൂ ടിക്കാണ് ആരോമൽ അർജുനെ കട്ടിയ മുകളിലേക്ക് ഉയരുമെന്നാണ് ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് അർജുനെ ആരോമലിനെ കുറിച്ച് കമ്പയർ ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കാം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്ക് വെക്കണം, ടിങ് ടിങ് അടിക്കണം.